കണ്ണിമ ചിമ്മാതെ. ജീവനം ആയുർവേദ ആശുപത്രി കണ്ണൂർ. പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രം ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ സരസ്വതി ക്ഷേത്രമാണ്. ആയിരക്കണക്കിന് കുരുന്നുകളാണ് ഓരോ വർഷവും ഇവിടെ നിന്ന് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്നത്. മഹാലക്ഷ്മി, ദുർഗ, സരസ്വതി എന്നീ മൂന്ന് ദേവതമാരുടെ ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ശ്രീ ശങ്കരാചാര്യ സ്വാമികളോട് ബന്ധപ്പെട്ടതാണ്. അത്രയും പുരാതനമായ ക്ഷേത്രമാണ് പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമാണ് നവരാത്രി ഉത്സവം. പത്തു നാളിലും ആനപ്പുറത്ത് എഴുന്നള്ളത്തും തിടമ്പ് നൃത്തവും നടക്കുന്ന മഹാക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സരസ്വതി മണ്ഡപം യാഥാർത്ഥ്യമാകുന്നത്. 2.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സരസ്വതി മണ്ഡപത്തിൻ്റെയും ആറാട്ടുകുളത്തിൻ്റെയും സമർപ്പണം ക്ഷേത്രത്തിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചുള്ള ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. ചെറുശ്ശേരി ഇവിടുത്തെ തന്ത്രിയായിരുന്നു, മഹാകവി ചെറുശ്ശേരി ഇവിടുത്തെ തന്ത്രിയായിരുന്നു. ഇവിടെ നിന്നുണ്ടായ ഒരു പ്രചോദനത്തിൽ നിന്ന് അല്ലെങ്കിൽ വെളിപാടിൽ നിന്നാണ് പിന്നീട് അദ്ദേഹം കൃഷ്ണഗാഥ രചിക്കുന്നത് എന്ന് ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്നോട് പറയുകയുണ്ടായി. ശങ്കരാചാര്യർ ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം, ഐതിഹ്യമതാണ്. അങ്ങനെ വലിയ പഴമയുള്ള വലിയ ചരിത്രമുള്ള ഒരു ക്ഷേത്രമാണ് പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം എന്നത്. ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരു കാലത്തെ ക്ഷേത്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. ആരാധനയുടെയും വിശ്വാസത്തിൻ്റെയും എന്നതുപോലെ ക്ഷേത്രങ്ങൾ മാത്രമല്ല എല്ലാ ആരാധനാലയങ്ങളും സംസ്കാരത്തിൻ്റെ കൂടി കേന്ദ്രമായിരുന്നു. ഇവിടെ വേറൊരു പ്രത്യേകത, എല്ലാ ദിവസവും വിദ്യാരംഭമുണ്ട് എന്നതാണ്. അത് ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയതാണ്. സാധാരണ നമ്മൾ വിദ്യാരംഭം മഹാനവമിക്കാണ് ആ സമയത്താണല്ലോ വിദ്യാരംഭം. പക്ഷെ ഇവിടെ എല്ലാ ദിവസവും അരങ്ങേറ്റത്തിനുള്ള സൗകര്യം ഇപ്പോൾ എല്ലാ ദിവസവും നടത്താനുള്ള സൗകര്യമായി ഈ സരസ്വതി മണ്ഡപം പണി പൂർത്തിയാക്കിയതുകൊണ്ട്. ജില്ലാ കളക്ടർ S ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KV സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഈശാനൻ നമ്പൂതിരിപ്പാട് വിശിഷ്ട അതിഥിയായിരുന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, കോർപ്പറേഷൻ കൗൺസിലർ VK ഷൈജു, TK സുധി, NK ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. മുക്കുഴിയിലത്ത് പത്മനാഭൻ നമ്പൂതിരി, കൃഷ്ണൻ നമ്പൂതിരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിനോദസഞ്ചാര വകുപ്പ് തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സരസ്വതി മണ്ഡപത്തിൻ്റെയും ആറാട്ടുകുളത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. സ്റ്റോക്ക് നവീകരണത്തിന്റെ ഭാഗമായി ഇമ്മാനുവൽ സിൽക്സിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 25% മുതൽ 70% വരെ ഡിസ്കൗണ്ട്. വിഷു, റംസാൻ, ഓണം എന്നീ സീസണുകളിലെ തിരക്കുകൾക്കിടയിൽ കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടി പിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായ തുണിത്തരങ്ങളാണ് ഈ ക്ലിയറൻസ് സെയിൽസിലൂടെ വിറ്റഴിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന ഈ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഏതാനും ദിവസങ്ങൾ മാത്രം. പട്ടുസാരികൾക്ക് പ്രത്യേക വിഭാഗം. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. സാരികൾ, ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ തുടങ്ങിയ എല്ലാം വേഗമാകട്ടെ, സ്റ്റോക്ക് തീരും വരെ മാത്രം. ഈ ഓഫർ ഇമ്മാനുവൽ സിൽക്സിന്റെ കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് ഷോറൂമുകളിൽ മാത്രം.